സാർ, ഞാൻ അവിടെ പോയി. അന്നത്തെ മീറ്റിംഗിൽ പ്രതിപക്ഷത്ത് നിന്നുള്ള ശ്രീ ടി ജെ വിനോദ്, ശ്രീമതി ഉമ്മാ തോമസ് അടക്കമുള്ള MLA ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നതാണ്, പച്ചക്കള്ളം പറയുന്നവരെ തന്നെയാണ് പെരുങ്കള്ളി എന്ന് പറയുന്നത്. സ്ത്രീകളെ, പുരുഷന്മാരെ പെരുങ്കള്ളൻ എന്ന് പറയും. ഇവിടെ പെരുങ്കള്ളി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാണ്? നമ്മുടെ വീണ ജോർജിനെയാണ്. വീണ ജോർജിനെ പലതവണ നമ്മൾ വാർത്തകളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവർ ഈ ആരോഗ്യ വകുപ്പ് മുടിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള രൂപത്തിലാണ് നടക്കുന്നത്. നമുക്കറിയാം, ശൈല ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി, കോഴിക്കോട് നിപ്പ വന്നപ്പോൾ അവർ എന്തുമാത്രം ഓടി നടന്നിട്ടാണ് നിപ്പ തീരുന്നവരെ അത് പോരാട്ടം നടത്തിയിട്ടുള്ളത്. അതേപോലെ കോവിഡ് കാലത്ത് അവർ നടത്തിയ പോരാട്ടമാണ് പിണറായി വിജയൻ എടുത്ത് വിറ്റ് കാശാക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി വിജയനും മകളും കൂടി സ്പ്രിംഗ്ലർ വിവാദം കൊണ്ടുവന്ന് ഇവിടുത്തെ രോഗികളെയെല്ലാം ഡാറ്റാ വിവരങ്ങൾ വിദേശത്തേക്ക് കൈമാറിയിട്ട് കോടികൾ സമ്പാദിച്ചു എന്നുള്ള വിവരവും നമുക്കറിയാം. പിന്നീട് അതുകൊണ്ട് തന്നെ ശൈലി ടീച്ചർക്കൊരു മന്ത്രിസ്ഥാനം പോലും കൊടുത്തില്ല. പിന്നെ ആരെയാ കൊടുത്തത്? നമ്മുടെ കുഴലൂത്തുകാരി, അതായത് നാം മുന്നോട്ട് എന്ന് പറയുന്ന പരിപാടിയിലൂടെ കുഴലൂത്ത് നടത്തി പിണറായിനെ മനസ്സിന് സുഖിപ്പിച്ച് അങ്ങനെ മന്ത്രിസ്ഥാനം നേടിയെടുത്ത നമ്മുടെ വീണ ജോർജ്. ആ വീണ ജോർജിനെ കുറിച്ച് ക്രൈം പുറത്തു കൊണ്ടുവന്നുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പലതും വന്നപ്പോൾ എനിക്കെതിരെ കള്ളപ്പരതിയും കള്ളത്തെളിവും കൊടുത്ത് അതേപോലെ വ്യാജമായ പല കാര്യങ്ങളും ചെയ്ത് എന്നെ ജയിലടപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വീണ ജോർജ്. മുൻ പത്രപ്രവർത്തക എന്നൊക്കെ പേരുണ്ടായിരുന്നെങ്കിലും അവർ കുതന്ത്രമായ പത്രപ്രവർത്തനം നടത്തിയുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം ഇവിടെയെല്ലാം തെളിയുകയാണ്. അവർ സത്യസന്ധമായ പത്രപ്രവർത്തകയായിരുന്നില്ല, അവർ വെറും തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് 13 ദിവസം ഇവിടെ കത്തിപ്പടർന്ന് ഇവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ, മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ചെടികളെയും ഭൂമിയെയും പറവകളെയും അടക്കം ഈ പറയുന്ന ഡയോക്സിൻ എന്ന് പറയുന്ന മതിമാരകമായ വിഷവാതകം ശ്വസിപ്പിച്ച് തുടർന്നുള്ള അവരെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി, അത് ജീവജാലങ്ങളുടെ അന്ത്യം തന്നെ കുറിപ്പിക്കുന്ന, അവരുടെ ജീവജാലങ്ങളുടെ അന്ത്യം തന്നെ മുടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ആരോഗ്യരംഗം കംപ്ലീറ്റ് ഒരുമിച്ചുണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് അവിടെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കി എല്ലാവരെയും കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ VD സതീശൻ്റെ ഒരു മറുപടിയുണ്ട്. നമ്മുടെ ബെസ്റ്റ് മന്ത്രിയാണ് ആര്? വീണ ജോർജ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ആ വീണ ജോർജ് ബെസ്റ്റ് മന്ത്രിയാണെന്ന് പറഞ്ഞതാണ് അവരെ പ്രകോപനമുണ്ടാക്കിയത് എന്നാണ്, അവരെ മോശപ്പെടുത്തിയതെന്നാണ് അവരെ പറ്റി അവർ പറയുന്നത്. ബെസ്റ്റ് മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല മന്ത്രി എന്നല്ലേ? പക്ഷെ അതിൻ്റെ ഒരു വേറൊരർത്ഥമുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, ഒരു സത്യവുമില്ല. അങ്ങനെയുള്ള ആളെ എന്താണ് വിളിക്കേണ്ടത്? വീണ ജോർജ് പത്രപ്രവർത്തനത്തിൽ അങ്ങനെയുള്ള ആളെ പെരുങ്കള്ളി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം ഈ എറണാകുളത്തെ ഏകദേശം 15 ലക്ഷത്തോളം ആളുകളെ ബാധിച്ചിട്ടുള്ള, ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയും ബാധിച്ചിട്ടുള്ള, തുടർന്ന് ബാധിക്കാൻ പോകുന്ന ഈ മഹാദുരന്തം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഓടിയെത്തി, ഇവിടെ ജനങ്ങൾക്ക് വേണ്ട ആരോഗ്യ പ്രശ്നങ്ങളെയും മുൻകൈയെടുത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആരോഗ്യമന്ത്രി ഒളിവിൽ കഴിയുകയായിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് പൊങ്കാലയിട്ടപ്പോൾ അവിടെ നിന്ന് സെൽഫി എടുത്ത് ആനന്ദിക്കുകയായിരുന്നു. ഇവിടെ ഒരു ഭാഗം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നറിഞ്ഞിട്ട് തന്നെയാണ് അവരോട് പോയിട്ട് സെൽഫി എടുത്തുകൊണ്ടിരുന്നത്. അത്രയും ക്രൂരതയുള്ള മനസ്സിൻ്റെ ഉടമയാണ് ഈ ആരോഗ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ആരോഗ്യമന്ത്രി VD സതീശനെ പറ്റി പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണ്ടേ? ഒരു കള്ളം പറയുമ്പോൾ ഒരു അതിനകത്തൊരു സത്യാവസ്ഥ വേണ്ടേ? അതിനുള്ള മറുപടിയാണ് VD സതീശൻ പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാ MLA ചോദിച്ചു, അവരെയെല്ലാം വിളിച്ചിട്ടുണ്ടോ മീറ്റിങ്ങിന് എന്നുള്ളത്. എന്നാ മീറ്റിങ്ങിന് ആരെയും വിളിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, 10-ാം ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ മാസ്ക് ധരിക്കണമെന്ന്. എങ്ങനെ മാസ്ക് ധരിക്കുന്നതുകൊണ്ട് എങ്ങനെ ഈ വിഷവാതകം, ഈ വിഷം എങ്ങനെ അകത്ത് കയറാതിരിക്കും? ഇത് വെള്ളത്തിലൂടെ കയറുന്നു, നമ്മുടെ ഭക്ഷണത്തിലൂടെ കയറുന്നു, നമ്മുടെ വായുവിലൂടെ കയറുന്നു. എല്ലാ മേഖലയും വിഷമയമാക്കിയ ശേഷം ജീവജാലങ്ങളുടെ റീപ്രൊഡക്ഷൻ അടക്കം തകർക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടായ ശേഷം, ക്യാൻസർ പടർന്നു പിടിക്കുമെന്നുള്ള ഉറപ്പായ ശേഷം, അതേപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിയ ശേഷം നാടകം കളിക്കുകയാണ് ഈ മന്ത്രി. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ
ഏകദേശം 40,000 ഈ രോഗികൾ വന്നു ചികിത്സ തേടി എന്നുള്ളതാണ്. എല്ലാവരും അവർക്ക് ഉണ്ടായിരുന്ന മുൻ അസുഖങ്ങൾ രോഗം മൂർച്ഛിച്ചു എന്നുള്ളതാണ് സത്യം. ഈ വിഷബാധയും ശ്വസിച്ചപ്പോൾ അവരുടെ വിഷബാധയും ശ്വസിച്ച് അവർക്ക് അസുഖം വർദ്ധിക്കുകയും അവർക്ക് മുമ്പുണ്ടായിരുന്ന രോഗികൾ വീണ്ടും രോഗികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അതിൽ 100 പേർ മരണപ്പെട്ടു. ഈ മരണനിരക്ക് മറച്ചു വെച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലേക്കെല്ലാം കൃത്യമായി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, വിഷബാധകം ശ്വസിച്ച് ഉള്ള കാര്യം പുറത്തു പറയരുത് എന്നുള്ളത്. കാരണം അങ്ങനെ മരിച്ചിട്ടുള്ള ആളുകളെ കണക്ക് പുറത്തുവിടരുത്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസുഖം എന്താണോ ആ അസുഖം മാത്രമേ പറയാവൂ എന്നാണ് നിർദ്ദേശം രഹസ്യമായി പോയിരിക്കുന്നത്. കാരണം ഈ ഹോസ്പിറ്റലുകാർക്കൊക്കെ തന്നെ ഈ വീണ ജോർജിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയോ, രോഗികളെ കിട്ടുമല്ലോ, ഹോസ്പിറ്റലുകൾ നിറയുമല്ലോ, കോടികൾ ഉണ്ടാക്കാമല്ലോ എന്നാണ് ഹോസ്പിറ്റലുകാർ ചിന്തിക്കുന്നത്. ഏകദേശം 100-150 ഹോസ്പിറ്റലുകൾ എറണാകുളത്തുണ്ട്. വൻകിട ഹോസ്പിറ്റലുകൾ മുതൽ സാധാരണ ഹോസ്പിറ്റൽ വരെ ഇത്തരം ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ നേരത്തെ അസുഖമുണ്ടായിരുന്ന രോഗത്തിന് അടിമപ്പെട്ടവർ അവർക്ക് രോഗം വർദ്ധിക്കുകയും ആ മൂർച്ഛിക്കുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. മമ്മൂട്ടി എന്താ പറഞ്ഞത്, എനിക്ക് ശ്വാസം മുട്ടി, തലവേദന വന്നു, വിമ്മിഷ്ടം വന്നു എന്ന് പറഞ്ഞു. മോഹൻലാൽ നേരത്തെ പൂനെയിലേക്ക് പോയി, മമ്മൂട്ടി നേരത്തെ ഇവിടേക്ക് പോയി, വയനാട്ടിലേക്കും പോയി. ഇവിടെയുള്ള സാധാരണക്കാരോ, അവർക്ക് രക്ഷയില്ല.